കോൺഗ്രസ് ഒരു രാഷ്ട്രീയ മാലിന്യമായി മാറുകയാണ്. എന്താണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? നിങ്ങൾ ഒരു കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ചിട്ടുണ്ടോ? ആ നിലപാടുകളിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ സമൂഹത്തിനോ ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കോ നിങ്ങൾക്കോ നമ്മൾക്കോ ഗുണപരമായ യാതൊരു നിലപാടുകളും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ കുറേ വർഷമായി കണ്ടിട്ടില്ല എന്നതാണ് സത്യം. കേരള ബാങ്ക് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരായ നിലപാടുകൾ മാത്രമാണ് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് സ്വീകരിച്ചത്. ഈ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള ബാങ്ക് യാഥാർത്ഥ്യമായപ്പോൾ കേരള ബാങ്കിനെ പിരിച്ചുവിടണമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഗെയിൽ പദ്ധതി പൂർത്തിയാക്കുവാനായി സർക്കാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കണം എന്ന നിലപാടുമായി ജനകീയ സമരം എന്ന പേരിൽ കോൺഗ്രസ് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയെന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഗെയിൽ പദ്ധതി തടയാൻ ഇവർക്ക് സാധിച്ചോ? ഇല്ല. ഗെയിൽ പദ്ധതി തടഞ്ഞതുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിന് ഗുണമെന്ന് ഇവർക്ക് നമ്മളോട് വിശദീകരിക്കാൻ കഴിഞ്ഞു? അതുമില്ല. പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വീട് നൽകുവാനായി ലൈഫ് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ ലൈഫ് മിഷൻ പിരിച്ചുവിടണം എന്നതായിരുന്നില്ലേ കോൺഗ്രസിന്റെ നിലപാട്? ലൈഫ് പദ്ധതിക്ക് എതിരായി എന്തൊക്കെ സമരങ്ങൾ ഇവർ നടത്തി? ലൈഫ് പദ്ധതി തകർക്കുവാനായി ഇവർ എന്തൊക്കെ ചെയ്തു കൂട്ടി? അതുവഴി പാവങ്ങൾക്ക് വീടുകൾ ലഭിക്കുന്നത് തടയുകയായിരുന്നില്ലേ കോൺഗ്രസ് ലക്ഷ്യമിട്ടത്? കേരളത്തിലെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സകല വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുവാനായി ആരംഭിച്ച കേ ഫോൺ പദ്ധതിയെ ഇല്ലാതാക്കുവാനല്ലേ കോൺഗ്രസ് ആദ്യം ശ്രമിച്ചത്? കേ ഫോൺ പദ്ധതി ഉപേക്ഷിക്കണം എന്നതായിരുന്നില്ലേ കോൺഗ്രസിന്റെ ആവശ്യം? കേ ഫോൺ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ദോഷമാണ് ഉണ്ടായത്? ഇവരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കേ ഫോൺ പദ്ധതി പൂർത്തിയായി വരുന്നതല്ലേ ഉള്ളൂ നമ്മൾ കാണുന്ന കാഴ്ച? കേരളത്തിൽ ഇന്ന് കാണുന്ന വികസന മുന്നേറ്റത്തിന് വേണ്ട സാമ്പത്തിക അടിത്തറയിട്ടത് കിഫ്ബി എന്ന നിസംശയം പറയാൻ സാധിക്കും. കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളുമൊക്കെ ആധുനിക നിലവാരത്തിലേക്ക് ഇത്ര പെട്ടെന്ന് ഉയർന്നതിന്റെ പിന്നിൽ കിഫ്ബി വഴി സമാഹരിച്ച പണം തന്നെയാണ്. ഇവയുടെ എല്ലാം ജാതകം മാറ്റിയെഴുതാൻ കാരണമായത് കിഫ്ബിയാണ്. കിഫ്ബി മോഡലിൽ ഇന്ന് കേന്ദ്ര സർക്കാർ ധനസമാഹരണത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഈ കിഫ്ബിക്കെതിരായാണ് കുറേ നാളുകൾ കോൺഗ്രസ് സമരം ചെയ്തത് എന്നതാണ് രസകരം. കിഫ്ബി ഉപേക്ഷിക്കണമെന്നതായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. പ്രളയം നമ്മുടെ നാടിനെ മുച്ചൂടും തകർത്തെറിഞ്ഞപ്പോൾ അതിൽ നിന്നും നമ്മുടെ നാടിനെ കൈപിടിച്ച് കയറ്റിയതിനായി ജനകീയ പങ്കാളിത്തത്തോടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കുവാനായി സർക്കാർ മുന്നോട്ടിറങ്ങിയപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന ക്യാമ്പയിനുമായി കോൺഗ്രസ് കളം നിറയുന്നത് നമ്മൾ കണ്ടു. സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അവരുടെ സാലറി ദുരിതത്തിൽപ്പെട്ടവരെ കൈപിടിച്ച് കയറ്റുവാനായി ചോദിച്ച സാലറി ചാലഞ്ചിനെ പരാജയപ്പെടുത്തുവാനായി ആഭാസ സമരങ്ങളും ഇവർ നടത്തി. സാലറി ചലഞ്ചിനെതിരായി കേസുമായി കോടതിയിലും പോയവരാണ് ഈ കോൺഗ്രസുകാർ. അതും നമ്മൾ മറക്കാൻ പാടില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായിരുന്ന കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന നമ്മുടെ പ്രധാന ദേശീയപാത, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന കണക്ടിവിറ്റി, നമ്മുടെ നാടിന്റെ നട്ടെല്ല്, ആവശ്യത്തിന് വീതിയില്ലാത്തതും ഗതാഗത കുരുക്കും മൂലം നമ്മുടെ നാടിന്റെ വികസനം കുഴുങ്ങിക്കിടക്കുന്ന പാത, ഈ ദേശീയപാത നാലുവഴിയാക്കാനുള്ള വികസനത്തിനായി സർക്കാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ നടു റോഡിൽ പായ വിരിച്ചുള്ള നിസ്കാരവും റോഡിൽ ടയർ കൂട്ടിയിട്ട് കത്തിക്കലുമൊക്കെയായി സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് തന്നെയാണ്. എന്നിട്ട് ദേശീയപാതയുടെ വികസനം തടയാൻ ഇവർക്ക് കഴിഞ്ഞു? ഇല്ല. ദേശീയപാതയുടെ വികസനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ദേശീയപാതയുടെ വികസനം തടയുവാൻ നോക്കിയതിന് ജനങ്ങളോട് മാപ്പ് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. ദേശീയപാതയിലെ തന്നെ നമ്മുടെ നാടിന് പ്രാധാന്യമുള്ളതാണ് അതിവേഗ റെയിൽവേ ഇടനാഴി, അതിവേഗ ട്രെയിനുകളുമെല്ലാം. ദേശീയപാതയിൽ ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങളും വളവ് നിറഞ്ഞ റെയിൽവേ പാതയിൽ കിതച്ചുകൊണ്ടോടുന്ന തീവണ്ടികളുമൊക്കെ നമ്മുടെ മനുഷ്യജീവിതത്തിൽ നിന്നും പാതിയും അപഹരിക്കുകയാണ്. മറ്റെന്തിനേക്കാളും വിലയുള്ളതാണ് നമ്മുടെ സമയം. ആ വിലപ്പെട്ട സമയം തന്നെയാണ് ദൈനംദിന യാത്രകളിലും ചരക്കു നീക്കത്തിലും നമുക്ക് നഷ്ടമാകുന്നത്. അതോടൊപ്പം തന്നെ 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം യാത്ര ചെയ്തെത്തുവാനായി 6-7 മണിക്കൂറുകൾ എടുക്കുമ്പോൾ നമുക്ക് ചിലവാകുന്ന ഇരട്ടിയിലധികം ഇന്ധനത്തിലെ പാതിയും വെറുതെ കത്തിപ്പോകുന്ന ഇന്ധന നഷ്ടവും കൂടിച്ചേരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ടും അല്ലാതെയും സംഭവിക്കുന്ന നഷ്ടം ഭീമമാണ് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദേശീയപാതയുടെ വികസനം തടയാൻ നോക്കിയ കോൺഗ്രസ് തന്നെയാണ് അതിവേഗ ട്രെയിനും നമുക്കില്ലാതാക്കുന്നതെന്ന് നമ്മൾ കാണണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകി ജനജീവിതം ദുരിതത്തിലാക്കി നാടിന്റെ വികസന മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ജനദ്രോഹമാണ്. ഈ ജനദ്രോഹ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരിയായിരുന്ന പലരും ഇന്ന് ഇടതുപക്ഷത്തേക്ക് എത്തിയത്. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നവർക്ക് ഓശാന പാടാൻ കൂടെ നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജനങ്ങളുടെ ജീവിതം പുരോഗതിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ആശയങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയണം.
അത്തരം ആശയങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് പിന്തുണ നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.